ശബരിമല, മനുഷ്യനിർമ്മിത പ്രളയം, കർഷക ആത്മഹത്യ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ഇക്കുറി തെരഞ്ഞെടുപ്പിൽ LDF നന്നായി വിയർക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കേരളം കുറച്ചു കാലങ്ങളായി ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഇതെല്ലാം. എന്തായാലും തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ പ്രതിപക്ഷവും BJP സർക്കാരിനെ കടന്നാക്രമിക്കാൻ കരുതി വച്ചിരിക്കുന്ന ആയുധങ്ങൾ ഇതൊക്കെ തന്നെയാകും. സർക്കാർ വിശ്വാസികൾക്ക് ഒപ്പം നിൽക്കുന്നില്ല എന്നതാണ് ശബരിമല വിഷയത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയ കാര്യം. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങളും സമരങ്ങളും ഇടതുപക്ഷ മുന്നണികൾക്കും മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടിയായ CPMനും പ്രതികൂലമായി തന്നെ ബാധിക്കും എന്ന കണക്കുകൂട്ടലിലാണ് BJP വരുന്ന തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കാൻ തയ്യാറാകുന്നത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അധികം വൈകാതെ തന്നെ എത്തുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ സാഹചര്യത്തെ പ്രയോജനപ്പെടുത്താനാകും എന്നാണ് സംസ്ഥാന BJP നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. BJPയുടെ ഈ ആത്മവിശ്വാസത്തിന് പിന്നിൽ പ്രധാനമായും സാമുദായിക സംഘടനയായ NSS സ്വീകരിക്കുന്ന നിലപാടാണ്. ശബരിമല വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ സംസ്ഥാന സർക്കാരും NSSഉം എതിർചേരികളിലാണ് എന്ന് മാത്രമല്ല, സർക്കാരിനെതിരെ ശബരിമല സമരങ്ങളിൽ BJPക്കൊപ്പം ചേർന്ന് സമരം ചെയ്യാനും പരസ്യമായി തന്നെ NSS തയ്യാറായി എന്നത് NSSന്റെ രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കുന്നതാണ്. നിലവിലെ സാഹചര്യത്തെ NSS രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തിയാൽ സ്വാഭാവികമായും BJPക്ക് അപ്രഖ്യാപിത പിന്തുണ നൽകാനാകും NSS തീരുമാനിക്കുക. അങ്ങനെയെങ്കിൽ അത് CPMന് വലിയ നഷ്ടമായിരിക്കുമെന്നും കണക്കാക്കപ്പെടുന്നുണ്ട്. NSS പ്രസിഡന്റ് സുകുമാരൻ നായരുടെ പ്രതികരണം തിരഞ്ഞെടുപ്പിന് മുന്നേ കണ്ടതാണ്. എന്നാൽ NSSന്റെ വിരട്ട് ഇങ്ങോട്ട് വേണ്ട എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇതിനോട് പ്രതികരിച്ചത്. തിരഞ്ഞെടുപ്പിൽ NSS നേതൃഘടകം CPMനെ എതിരായ നിലപാട് സ്വീകരിക്കും എന്നത് വ്യക്തമാണ്. എന്നാൽ NSSന്റെ തീരുമാനം താഴേക്കിടയിലുള്ള അംഗങ്ങൾ ശിരസ വഹിക്കുമോ എന്നതാണ് പ്രധാനം. പ്രത്യേകിച്ച് എല്ലാ രാഷ്ട്രീയ ധാരകളിൽ പ്രവർത്തിക്കുന്നവരും NSSന്റെ ഭാഗമാണ്. ശബരിമല വിഷയം സംസ്ഥാനത്തുണ്ടാക്കിയ പ്രത്യേക സാഹചര്യം കൂടി വായിക്കുമ്പോൾ CPMന് നഷ്ടങ്ങൾ ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ BJPക്ക് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് NSS എന്ന ചാലക ശക്തി മുന്നിൽ വരുമോ എന്നത് കണ്ടു തന്നെ അറിയണം. മറ്റൊന്ന്, പ്രളയമാണ് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം. പോയ കാലങ്ങളിൽ പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന വിലയിരുത്തൽ സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി. പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന UDF ആരോപണം നിയമ നടപടികളിലേക്ക് വരെ നീങ്ങി. ഡാമുകൾ തുറന്നുവിട്ട ജനങ്ങളെ സർക്കാർ മുക്കിക്കൊന്നു എന്ന UDF ആരോപണം പ്രതിഫലിപ്പിക്കുന്ന ഹർജികളാണ് നടപടികൾക്കായി ഹൈക്കോടതി മുന്നോട്ട് നീങ്ങിയത്. 40 കോടി രൂപയുടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സംസ്ഥാനത്ത് 40,000 കോടി നഷ്ടമുണ്ടാക്കിയെന്ന ആരോപണം KSFB നേരെ ഉയർന്നത് ഇടുക്കി ഡാമിൽ വെള്ളം തുറന്നുവിടാതെ അവസാന നിമിഷം വരെ പിടിച്ചു വച്ചതിനാണ് KSFB പഴി കേട്ടത്. എന്നാൽ ആ പഴി ചൂണ്ടുന്നത് സർക്കാരിനെയാണ്. 400 പേരുടെ മരണവും 20,000 കോടി രൂപയുടെ നാശനഷ്ടവും സൃഷ്ടിച്ച ദുരന്തത്തിന് കാരണം സർക്കാർ അനാസ്ഥയാണെന്ന് അന്ന് ഹൈക്കോടതി നൽകിയ ഹർജിയിൽ ആരോപിച്ചിരുന്നു. മഴ പെയ്ത്തും ഡാമിലേക്ക് ഒഴുകിയെത്തിയ വെള്ളത്തിന്റെ കണക്കുമൊക്കെ ഹർജിയിൽ വരുമ്പോൾ തീപാറുന്ന നിയമ പോരാട്ടത്തിൽ തന്നെയാണ് അരങ്ങൊഴിഞ്ഞത്. അതും സർക്കാരിനെ ഏറെ പ്രതിസന്ധിയിലാക്കി. പ്രളയ ഫണ്ട് വിതരണത്തിൽ വരുത്തുന്ന കാലതാമസം, ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന പ്രളയബാധിതർ ഒക്കെ കണക്കുകൂട്ടുമ്പോൾ ഇത്തവണ പ്രളയത്തെക്കാൾ അടിയൊഴുക്കുകൾ സംഭവിക്കുന്നത് CPMനായിരിക്കും എന്നത് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. എന്നാൽ കർഷക ആത്മഹത്യകൾ ഇല്ലാതാക്കി എന്നതായിരുന്നു ആദ്യത്തെ 2 വർഷം പിണറായി വിജയന്റെ ഇടതുമുന്നണി സർക്കാർ കാർഷിക മേഖലയിൽ ഉയർത്തിക്കാട്ടിയ പ്രധാന നേട്ടം. എന്നാൽ അതെല്ലാം വാക്കിൽ മാത്രമായിരുന്നു, പ്രവൃത്തിയിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഈ വരുന്ന മണിക്കൂറുകളിൽ. പിണറായി സർക്കാർ 1,000 ദിവസം തികയ്ക്കുമ്പോൾ കേരളത്തിൽ കർഷക ആത്മഹത്യ തുടർക്കറയായി മാറുന്നു. പ്രളയാനന്തര കേരളത്തിൽ ഇടുക്കി, വയനാട്, കണ്ണൂർ തുടങ്ങിയ ജില്ലകളിലായി കഴിഞ്ഞ 5 മാസത്തിനുള്ളിൽ 15 കർഷകരാണ് കടക്കടിയിൽ കുരുങ്ങി ആത്മഹത്യ ചെയ്തത്. ഇടുക്കിയിൽ 7, വയനാട്ടിൽ 6, കണ്ണൂരിൽ 1 കർഷകനും. കർഷകരുടെ ഉപജീവന മാർഗങ്ങൾ പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു നടപടിയും പിണറായി സർക്കാർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. കേരളത്തിന്റെ കാർഷിക മേഖല മഹാപ്രളയത്തിലും ഉരുൾപൊട്ടലും തകർന്നടിഞ്ഞു. കർഷകന്റെ ദുരിതം കരകാണ കടലായി മാറി. കർഷകരുടെ ദുരിതം അവസാനിപ്പിക്കുമെന്നായിരുന്നു പിണറായി സർക്കാരിന്റെ പ്രഖ്യാപനത്തിലെ ഏറ്റവും മുന്തിയത്. എന്നാൽ ആ പ്രഖ്യാപനം തന്നെ അസ്തമിച്ച തരത്തിലാണ് ഓരോ ജില്ലകളിൽ നിന്ന് വരുന്ന കർഷക ആത്മഹത്യകൾ സൂചിപ്പിക്കുന്നത്. പ്രതിപക്ഷവും BJP തിരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരെയുള്ള ആയുധമാക്കി മാറ്റുമെന്നതിൽ സംശയമില്ല. കാസർഗോഡ് ശരത്ലാൽ കൃപേഷ് വരെ എത്തി നിൽക്കുന്നു ആ കൊലപാതകങ്ങൾ. രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്ന പേരിൽ കേരളത്തിൽ ഇതുവരെ പൊലിഞ്ഞത് നിരവധി ജീവനുകളാണ്. രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ പാർട്ടികൾ ചാവേറുകളാകുന്നത് മിക്കപ്പോഴും പാവപ്പെട്ട ചെറുപ്പക്കാരാണ്. കൊലപാതകത്തിന് ശേഷമുള്ള പോലീസിന്റെ അന്വേഷണവും വിചാരണയും എല്ലാം ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയുമാണ്. തങ്ങളുടെ ആവശ്യം കഴിഞ്ഞാൽ ഇരയുടെ കുടുംബത്തിനെ സഹായിക്കാനായി പാർട്ടിക്കാരോ അണികളോ മുന്നോട്ട് വരാറില്ല. രാഷ്ട്രീയ കുടിപ്പക തീർക്കാൻ പാവപ്പെട്ട ചെറുപ്പക്കാർക്ക് ആയുധം നൽകി വിടുന്ന നേതാക്കളാരും തന്നെ
പ്രതിപട്ടികയിൽ പെടാറുമില്ല എന്നതാണ് വസ്തുത. നേതാക്കൾ എപ്പോഴും അണിയറയിൽ നിന്ന് കാര്യങ്ങൾ തീരുമാനിക്കും. എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് വന്ന രാഷ്ട്രീയ കൊലപാതകം ശരത് ലാലിന്റെ കൃപേഷിന്റെ സർക്കാരിനെ ഏറെ പ്രതിസന്ധിയിലാക്കും. ശബരിമല വിഷയവും കർഷക ആത്മഹത്യയും മനുഷ്യനിർമ്മിത പ്രളയവും ഒടുവിലത്തെ കൃപേഷിന്റെ ശരത് ലാലിന്റെ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളും സർക്കാരിനെ നന്നായി വിയർപ്പിക്കും. കൂടെ പിണറായി വിജയനെ. പിണറായി സർക്കാർ വരുമ്പോൾ എല്ലാം ശരിയാകുമെന്ന ധാരണ തെറ്റിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഈ അടുത്ത കാലത്ത് മുഴുവൻ പ്രചരിച്ചത്. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഏതൊക്കെ തരത്തിൽ ബാധിക്കുമെന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.